ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്യൂട്ടി ഓഫ് നൈറ്റ് എന്നറിയപ്പെടുന്ന മെക്സിക്കൻ സ്വദേശിയായ ഡ്രാഗൺ പഴത്തിനെക്കുറിച്ചും അതിൻ്റെ ചെടിയെക്കുറിച്ചും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും നിറഞ്ഞ ഒരു പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കൊളസ്ട്രോൾ ലെവലിനെയും അതുപോലെ രക്താതി സമ്മർദ്ദത്തിനെയും കുറച്ച് ഹൃദയാരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ ഇതിന് കഴിയുന്നു. അതുപോലെ ഇതൊരു സീറോ കലോറി ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നതിന് ശ്രമിക്കുന്നവർക്ക് ഇത് ധാരാളമായിട്ട് കഴിക്കാൻ കഴിയും. പലതരത്തിലുള്ള വിറ്റാമിനുകൾ, വിറ്റാമിൻ എ, സി, അതുപോലെ അയണ്, കാൽസ്യം, ഫോസ്ഫറസ് കൂടാതെ മറ്റു പല ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഉപയോഗിക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഡെങ്കിപ്പനി പോലെയുള്ള പനികൾ വരുന്ന അവസരത്തിൽ ശരീരത്തിലെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ രക്താണുക്കളുടെ അളവ് കുറയാറുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുന്നതിന് ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായും കാണണം. ഇതിൻ്റെ അവസാനം ഇതിൻ്റെ കെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോണസ് പോയിൻ്റ് ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് ടെറസിലെ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ എങ്ങനെയാണ് ഒരു ഡ്രാഗൺ പഴച്ചെടി നട്ടുപിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നടീൽ വസ്തു. നടീൽ വസ്തുവായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡ്രാഗൺ പഴം ഉണ്ടായ ചെടിയുടെ ഒരു കമ്പ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലത്തെ ഗുണം എന്ന് പറയുന്നത് ആ ചെടി, അതിൻ്റെ കമ്പ് നല്ലവണ്ണം മൂത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്പ് നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കുന്ന ചെടിയിൽ വളരെ വേഗത്തിൽ കായകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നടാനായിട്ടെടുക്കുന്ന ആ നടീൽ വസ്തു നടുന്നതിനൊരു രണ്ട് ദിവസം മുന്നേ തന്നെ മുറിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ മുറിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ മുറിപാട് ഒന്ന് കൂടിയ പോലെ, ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയതുപോലെ ഇരിക്കും. അതുപോലെ നമ്മൾ ആ മുറിപാട്, ആ മുറിഞ്ഞ ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് നാട്ടുന്നത്. അങ്ങനെ നാട്ടുന്ന അവസരത്തിൽ ആ മുറിഞ്ഞ ഭാഗത്ത് കുറച്ച് ഫംഗിസൈഡ് ഉപയോഗിച്ചതിന് ശേഷം നടുന്നതാണ് ഫംഗസുകളുടെ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് നല്ലത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ മുറിച്ച് വെച്ചാൽ ഈ മുറിപ്പാട് ഉണങ്ങിക്കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലൊന്നും മുറിവ് കൂടിയതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗമാണ് മണ്ണിലേക്ക് നടുന്നതെങ്കിൽ മണ്ണിൽ നിന്നുള്ള രോഗാണു സംക്രമണങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് നട്ടുപിടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അല്ലെങ്കിൽ ഗ്രോ ബാഗ് സെലക്ട് ചെയ്യുന്ന രീതിയാണ്. മാക്സിമം അല്ലെങ്കിൽ നല്ലതുപോലെ വാവട്ടമുള്ള, വലിപ്പമുള്ള പാത്രങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ചെറിയ പാത്രങ്ങളേക്കാൾ നല്ലത് വലിയ പാത്രങ്ങളാണ്. കാരണം നമ്മളൊരു ചെടി നട്ടുപിടിപ്പിച്ചാൽ ഈ ചെടി കേടുകൂടാതെ ഒരു 5-6 വർഷം ഉറപ്പായും അവിടെ തന്നെ നിന്നോളും. അപ്പോൾ പാത്രം മാറ്റി നടാൻ നോക്കേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെ അതിന് നല്ല വിസ്താരമുണ്ടെങ്കിൽ നമുക്കൊന്ന് വളവിടാനും ഇച്ചിരി വെള്ളമൊഴിക്കാനും ചൂടിളക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യവും കിട്ടും. നല്ലതുപോലെ ഹോൾസ് ഉള്ള, ചുവട്ടിൽ വെള്ളം വാർന്നു പോകാൻ സൗകര്യമുള്ള ഹോൾസ് ഉള്ള പാത്രങ്ങൾ തന്നെ വേണം നമ്മൾ നട്ട് വളർത്താനായിട്ട് ഉപയോഗിക്കാൻ. ഇനി മൂന്നാമതായിട്ട് നടീൽ മിശ്രിതമാണ്. മണ്ണും മണലുണ്ടെങ്കിൽ അതും കൂടെ, മണ്ണും മണലും ചകിരിച്ചോറും കമ്പോസ്റ്റും. എനിക്കിന്ന് മണലില്ല, അതുകൊണ്ട് ഞാൻ മണലെടുക്കുന്നില്ല. ബാക്കി മൂന്ന് സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മണ്ണും മണലും ചകിരിച്ചോറും കമ്പോസ്റ്റും 4 സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ നടുന്ന പാത്രത്തിൽ നിറയ്ക്കാൻ. നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം നമ്മൾ ഇതിൻ്റെ നടീലിന് വേണ്ടി സെലക്ട് ചെയ്യാൻ. അതുപോലെ ചില മണ്ണിനകത്താണെങ്കിൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും, ഉറച്ചിരിക്കും. അത്തരത്തിലുള്ള കട്ട പിടിക്കുന്ന മണ്ണ് ഒരിക്കലും ഇതിന് നടീലിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത പോയിൻ്റ് നടീൽ രീതിയാണ്. ഞാൻ നടുന്നതിന് വേണ്ടി, ഈ ഡ്രാഗൺ പഴത്തിൻ്റെ ചെടി നടുന്നതിന് വേണ്ടി ഈ ചെറിയ പാത്രമാണ് എടുക്കുന്നത്. ഇതിനകത്ത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ പാത്രത്തിലേക്ക് മാറ്റി നടാം. അപ്പം ഞാൻ ഈ ചെറിയ പാത്രം സെലക്ട് ചെയ്യുന്നത്. ഇതിന് ആവശ്യത്തിന് ചുവട്ടിൽ ഹോൾസൊക്കെ ഉള്ള പാത്രമാണ് വെള്ളം പോകാനായിട്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നടീൽ മിശ്രിതം, നമ്മൾ പറഞ്ഞു നടീൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ മണ്ണും മണൽ, മണൽ എനിക്കിവിടെ ഇല്ല, ബാക്കി 3 സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കമ്പോസ്റ്റാണ്, ഇത് ചകിരിച്ചോറാണ്, ഇത് മണ്ണാണ്, നനഞ്ഞ മണ്ണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ മിക്സ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ നമ്മൾ പോട്ടിംഗ് മിക്സർ നിറച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നടീൽ വസ്തുവിനെ നടണം. അപ്പോൾ ഞാനിതുപോലെ രണ്ട് ചെറിയ കമ്പുകളാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ചെടിയിൽ നിന്നാണിത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് എൻ്റെ ടെറസിൽ ഒത്തിരി ഡ്രാഗൺ പഴച്ചെടികൾ വളർത്താനുള്ള സൗകര്യമില്ല. ഒന്ന് രണ്ട് മൂന്ന് ചെടികൾ എനിക്കുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ചെടി ഒത്തിരി വളർന്നതല്ല. അതുകൊണ്ട് തന്നെ കമ്പ് മുറിച്ചെടുക്കുന്നത് എനിക്ക് വലിയ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് കമ്പാണ് അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറിയ ഇത്രയും മതി വളർന്നു വരാൻ ഈ ചെറിയ കമ്പ് ഞാൻ നടുക. ഈ കമ്പ് നടുമ്പം ഒത്തിരി താഴ്ത്തി നടണ്ട, ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് താഴ്ത്തി നട്ടാൽ മതിയാകും. കാരണം ഇതിനുണ്ടാകുന്ന വേരെന്ന് പറയുന്നത് ആഴത്തിൽ പോകുന്ന വേരുകളല്ല. അതുകൊണ്ട് ഇതിനെ ഒത്തിരി താഴ്ത്തി നമ്മൾ നടണ്ട. അതുപോലെ നടുന്ന അവസരത്തിൽ ഒരു പതുക്കെ ഒന്ന് ചെരിച്ച് നടുന്നതാണ് നല്ലത്. മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അറ്റം ഒരു ഫംഗിസൈഡിനകത്ത് മുക്കിയതിന് ശേഷമാണ് നടുന്നത്. ഞാനിവിടെ ഫംഗിസൈഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സാഫ് ആണ്. കാണിച്ചു തരാം. ഞാൻ ചെറിയ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. സാഫിൻ്റെ ഇതിലും വലുതുണ്ട്. കൂടുതൽ ഉപയോഗം വരുന്നവർക്ക് കൂടുതൽ വാങ്ങിച്ചു വെക്കാൻ ഞാൻ ചെറിയ പാക്കറ്റാണ് മേടിച്ചത്. അപ്പോൾ സാഫ് ഞാൻ ശകലം വെള്ളത്തിനകത്ത് കലക്കിയതാണ്. അതിനകത്ത് ഞാൻ ഈ നടുന്ന നടീൽ വസ്തുവിൻ്റെ അറ്റം ഒന്നിതുപോലെ മുക്കിയതിന് ശേഷമാണ് മണ്ണിനകത്ത് നടുന്നത്. മണ്ണിനകത്ത് നടുമ്പോൾ നമ്മൾ കണ്ടോണം ഒരു പതുക്കെ ഒന്ന് ചെരിച്ചാണ് ഞാൻ നടുന്നത്. ചുവട് പിടിക്കാനും കേടുവരാതിരിക്കാനും നല്ലതാണ്. അതുപോലെ ഞാൻ ഈ വലിയ കമ്പിനകത്ത് ചില ആളുകൾ നടുമ്പം ഒരു പ്രത്യേകത അവർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ അറ്റം നമ്മൾ ഈ നടുന്ന നടീൽ വസ്തുവിനോട് ചേരുന്ന ഭാഗത്തിന് ഇതുപോലെയൊന്ന് കട്ടി അപ്പോൾ കിളുത്തു വരാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കമ്പ് ഒന്നും ചെയ്യാതെയാണ് നട്ടിരിക്കുന്നത്. ഈ കമ്പിനെ നമുക്ക് അതുപോലെ ചെയ്തിട്ട് നടാം. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ ശകലം ഫംഗിസൈഡ് പുരട്ടിയതിന് ശേഷമാണ് അത് മണ്ണിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതും ഇതുപോലെ ഞാൻ മണ്ണിലേക്ക് നട്ട് വയ്ക്കുകയാണ്. ചെരിച്ചാണ് ഞാൻ നടുന്നത് കേട്ടോ. ഇങ്ങനെ നടും. എന്നിട്ട് ഇതുപോലെ ശകലം വെള്ളം തളിച്ചു കൊടുക്കണം. മതി. ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യം വെള്ളം ചേർക്കുന്നതാണ്. നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വളർന്ന് വലുതായാൽ പോലും ആഴ്ചയിൽ രണ്ട് തവണ, അതായത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു കാരണവശാലും ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കാരണം ഇതൊരു കാക്ടസ് വർഗത്തിൽപ്പെട്ട കള്ളിമുൾ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകും. ഇനി അടുത്തത് ആറാമതായിട്ടുള്ള കാര്യം വളപ്രയോഗമാണ്. നമ്മളിപ്പം പാത്രത്തിലേക്ക് ചെടി നട്ട് വെച്ചപ്പോൾ തന്നെ നമ്മളതിനകത്ത് കമ്പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടി നട്ടുപിടിപ്പിച്ച് ആദ്യം ഒരു രണ്ട് മാസത്തേക്കിന് യാതൊരു വളവും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം എല്ലാ മാസവും മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും, ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ജൈവവളം അല്ലെങ്കിൽ ജൈവ സ്ലറി, ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ പിണ്ണാക്ക് പുളിപ്പിച്ചെടുത്ത ജൈവ സ്ലറി മാത്രമാണ് ഒഴിക്കുന്നത്. ഇതൊരു ചിക്കൻ മനുവർ ചിക്കൻ ചേർന്ന വളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഡ്രാഗൺ പഴച്ചെടിക്ക് വളരാൻ അനുയോജ്യമായിട്ടുള്ളത്. നല്ല ചൂടുള്ള കാലത്ത് സമ്മർ സീസണിലാണ് ഈ ചെടി പൊതുവെ വളരുന്നത്. മഞ്ഞ് കാലത്ത് ഇതിന് യാതൊരു വളർച്ചയും ഇല്ലാതെ നിൽക്കും. പിന്നെ വളർന്നു തുടങ്ങുമ്പോൾ നമ്മളിത് ഇതുപോലെയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കോൺക്രീറ്റ് തൂണുകളോ അല്ലെങ്കിൽ കല്ല് കെട്ടിയ തൂണുകളോ ഒക്കെ കൊടുക്കാം. എനിക്കന്ന് ഇത് കൊടുക്കാനുള്ളൊരു സൗകര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു PVC പൈപ്പാണ്, ഞാൻ ഇത് കൊടുത്തിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അതേലോട്ട് ഇതിൻ്റെ വേരൊക്കെ വന്ന് പറ്റിപ്പിടിച്ച് ചേർന്നിരിക്കുക. അങ്ങനെയാണിത് വളരുന്നത്. ഈ സപ്പോർട്ട് ഇതിന് ഒരു നിർബന്ധമായ കാര്യമാണ്. ഇനി എട്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് പ്രൂണിങ് അഥവാ കൊമ്പുകോതലെന്ന് പറയുന്നതാണ്. ഇതുപോലെ നമ്മുടെ ചെടി വളർന്നു വരുമ്പോൾ ഇങ്ങനെ നേരെ വളർന്നു വരുന്ന കമ്പിനെ വേണം ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വിടാൻ. ഇപ്പം എന്താ ഇത് കണ്ടോ, ഇതിങ്ങനെ നേരെ വളർന്നു വന്ന കമ്പാണ്. അപ്പോൾ ഈ വളർന്നു വരുന്ന കമ്പ് ഇങ്ങനെ വളർന്നത് ഈ ഭാഗത്തെത്തുമ്പം നമ്മളത് അവിടെ വെച്ച് മുറിക്കണം. അവിടെ വെച്ച് മുറിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരി ഒത്തിരി ചില്ലകൾ ഇതിനെ പൊട്ടിമുളച്ച് വരും.
ആ പൊട്ടി മുളച്ചു വരുന്ന ചില്ലകളെ നമ്മൾ ഈ ടയർ പോലെ അല്ലെങ്കിൽ തടി അടിച്ചു കൂട്ടിയ ഒരു സ്ക്വയർ പോലെ എടുത്തിട്ട് അതിനകത്തൂടെ കയറ്റി വിടണം. ആ കയറി ഇറങ്ങിയതേ ഇത് കണ്ടോ പുറത്തോട്ട് തൂങ്ങിക്കിടക്കും, ഇതൊക്കെ കണ്ടോ തൂങ്ങിക്കിടക്കുന്ന കമ്പുകളിലാണ് സാധാരണയായിട്ട് പഴങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ പ്രൂണിങ് നടത്താതിരുന്നാലത്തെ കുഴപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടം വരെയൊക്കെ വന്നിരിക്കുന്ന കമ്പുകൾക്കാണെങ്കിൽ ഇങ്ങനെ ശാഖകളൊക്കെ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആ ശാഖകളെല്ലാം കൂടെ വളർന്നിട്ട് കമ്പി ഇങ്ങനെ മറിഞ്ഞ് തൂങ്ങിക്കിടക്കും, അതിന് നേരെ മുകളിലേക്ക് കയറി പോകാൻ പറ്റാതെ വളർച്ച നിന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഒൻപതാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പൂക്കളും പഴങ്ങളുമാണ്. ഒരു ചെടിയിൽ സാധാരണയായിട്ട് മൂന്ന് നാല് പഴങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പൂക്കളുണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് റെഗുലറായ പൂക്കളുണ്ടാകുന്ന സമയമായിട്ട് നമ്മൾ പറയുന്നത്. അല്ലാതെയും ഒക്കെ ഉണ്ടായി കിട്ടാറുണ്ട്. വർഷത്തിൽ എല്ലാ സമയത്തും തന്നെ നമ്മൾ ടെറസിലൊക്കെ നട്ടുപിടിച്ചപ്പോൾ വെച്ചാൽ പൂക്കളും ഉണ്ടാകും പഴങ്ങളും ഉണ്ടാകും. ഈ മൂന്ന് നാല് പൂക്കളുണ്ടാകുന്നതിൽ പൂക്കൾ വിരിയുന്നത് എപ്പോഴും രാത്രി കാലങ്ങളിലാണ്. അതായത് ഒരു പൂ വിരിയാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു 8 മണിയോടുകൂടി മാത്രമേ പൂവിൻ്റെ വിരിയൽ തുടങ്ങുകയുള്ളൂ. പിറ്റേ ദിവസം ഒരു 8 മണിയാകുമ്പോഴത്തേക്കിന് ആ വിരിഞ്ഞ പൂവ് അടഞ്ഞ് കൂമ്പി പോവുകയും ചെയ്യും. എൻ്റെ ചെടിയിൽ മൊട്ട ഉണ്ടായപ്പോൾ മുതൽ പൂ വിരിഞ്ഞടം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആ പൂ വിരിഞ്ഞ സമയത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്തുണ്ടാകുന്ന പൂക്കൾ വിരിഞ്ഞുണ്ടാകുന്ന കായ്കളാണെങ്കിൽ പൊതുവെ ചെറുതാകാനൊരു സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മഴ പെയ്യുമ്പം മഴവെള്ളം ഈ പൂക്കൾക്കകത്ത് വീഴും. അങ്ങനെ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടി നനഞ്ഞു പോകുന്നതാണ് കായ്കൾ ചെറുതായി പോകാനുള്ള കാരണം. പിന്നെ ഈ ചെടിയിലുണ്ടാകുന്ന ഈ കായ്കളുടെ വളർച്ചയെ സഹായിക്കുന്നത് ഫോസ്ഫറസ് ആണ്. അതുപോലെ കാൽസ്യവുമുണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ. പിന്നെ നമ്മളൊരു കാര്യമായിട്ട് പറയുന്നത് പലരും ഈ ഡ്രാഗൺ ചെടിയുടെ പൂക്കളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകാറുണ്ട് പക്ഷേ കായ് പിടിക്കാറില്ല. അതിപ്പോൾ ഈ ഡ്രാഗൺ ചെടിക്കെന്ന് മാത്രമല്ല പൊതുവേ ഏത് തരത്തിലുള്ള ചെടികളാണെങ്കിലും നമ്മുടെ വഴുതന ചെടികളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബീൻസിൻ്റെ ചെടികളിലൊക്കെ ആണെങ്കിലും കാണുന്നൊരു പ്രതിഭാസമാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും പക്ഷേ അതിനനുസരിച്ചുള്ളൊരു കായ് പിടുത്തമില്ല. ചിലപ്പോഴാണെങ്കിൽ ഒരു കായ് പോലും പിടിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പോളിനേഷൻ നടക്കാതെ പോകുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡ്രാഗൺ പഴത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഹാൻ പോളിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ പരാഗണം നടത്തി കൊടുക്കണം. നമുക്കറിയാം പല കളറിലുള്ള ഡ്രാഗൺ പഴങ്ങളുണ്ട്. പുറം ചുവപ്പായിരിക്കുകയും അകം വെളുത്തിരിക്കുകയും, പുറവും ചുവപ്പ് അകവും ചുവപ്പ്, അതുപോലെ മഞ്ഞ നിറത്തിലുള്ള ഡ്രാഗൺ പഴങ്ങളും ഉണ്ട്. എനിക്കിവിടെ മൂന്ന് തരത്തിലുള്ള ഡ്രാഗൺ ചെടികളുണ്ട്. അതിൽ ചുവപ്പ് നിറത്തിലുള്ള ഡ്രാഗൺ പഴത്തിനാണ് വെളുത്ത നിറത്തിലുള്ള ഡ്രാഗൺ പഴത്തിനേക്കാൾ മധുരവും ഗുണവും കൂടുതൽ. ഇനി നമ്മുടെ പത്താമത്തെ പോയിൻ്റ് വിളവെടുപ്പാണ്. അപ്പം നമ്മുടെ പഴം ഇങ്ങനെ ഇവിടെ ഉണ്ടായി നിൽക്കുക. അപ്പം ഇത് പഴുത്തോ അല്ലെങ്കിൽ വിളഞ്ഞോ മൂത്തോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് ദേ ഇതേല് രണ്ട് ഇതുപോലെ പഴം പൊട്ടിക്കീറി തുടങ്ങും. പഴത്തിൻ്റെ പുറഭാഗം ഇതിച്ചിരി പഴുക്കുന്ന പഴുത്ത സമയം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിത് പഴുത്തിട്ടെടുക്കാനായിട്ട് പറ്റാതിരുന്നതാണ്. അതുപോലെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതിലിങ്ങനെ ഞെക്കി നോക്കിയാലുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ഞെക്ക് കൊള്ളും. അപ്പോഴും ഇത് പഴുത്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് വിളവെടുക്കാം. ഈ പഴത്തിനെ ഇങ്ങനെ പിടിച്ചൊന്ന് പതുക്കെ തിരിച്ചാൽ ഇത് ഇതേന്ന് വിട്ടുപോരും. കണ്ടോ ഇതുപോലെ എടുക്കാം. ഇതൊരെണ്ണം കണ്ടോ ചെറുതാ. ഇത് ചെറുതായതിന് കാരണം എന്നാണെന്നറിയോ? പോളിനേഷൻ നടക്കാൻ പറ്റിയിട്ടില്ല ഇതിന്. ഇതെനിക്ക് കൃത്യമായി നടത്തി കൊടുക്കാൻ പറ്റിയില്ല. മഴയുടെ സമയമായിരുന്നു, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഇത് രാത്രി കാലത്താണല്ലോ, ഒരു 1 മണി പോലത്തെ സമയത്താണ് ഇതിൻ്റെ പൂ വിരിയൽ. അപ്പോൾ പറ്റാഞ്ഞതാണ് ഈ കാ ശകലം ചെറുതായി. അത്രയും പോലും കാണത്തില്ല അത്.
ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. കണ്ടോ കത്തി ഇങ്ങനെ ഇറങ്ങി പോവുക. കണ്ടോ നല്ല സൂപ്പർ സാധനമാണ്. നമുക്കിതൊന്ന് മുറിച്ചിട്ട് കഴിച്ചു നോക്കാം. ഇതിൻ്റെ തൊലി കളയുന്നുണ്ടോ? ദേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിയാൽ മതി. കണ്ടോ പഴം തുറക്കുന്നത് പോലെ തന്നെയാണ്. കണ്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ സീഡാണ്, ഇതിനകത്ത് വിത്തുകളായി ഇരിക്കുന്നതൊക്കെ. ഈ വിത്തുകൾ പാകി മുളപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. പക്ഷേ അത് വളർന്ന് പഴം തരണമെങ്കിൽ ഭയങ്കര താമസമാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്നാ നല്ല ടേസ്റ്റാണെന്നറിയോ? നമ്മൾ ഈ വഴിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വിൽക്കുന്നവരോട് വാങ്ങിച്ച് കഴിച്ചാലേ ഒരു മധുരവും ഇല്ല, അതിനൊരു രുചിയും ഇല്ല, രുചിയേ അതിനില്ല. ഇത് നല്ല മധുരമാണ്. കഴിച്ചാൽ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പഴമൊക്കെ തിന്ന മധുരം വന്നപ്പം നമ്മൾ ബോണസ് പോയിന്റ് പറയാൻ മറന്നുപോയില്ലേ. ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കാക്ടസ് വർഗത്തിൽപ്പെട്ട ചെടികൾക്ക് പൊതുവേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് വളരെ വിരളമായി മഴക്കാലത്താണ് അത് കൂടുതൽ കാണുന്നത്. അതിൻ്റെ പുറത്ത് ചെറിയ ബ്രൗൺ കുത്തുകുത്തുകൾ പോലെ വരും. അത് ഈ ഫംഗസിൻ്റെ ഒരു ഇൻഫെക്ഷനാണ് അങ്ങനെ വരുന്നത്. അതിനാണ് നമ്മൾ കാക്ടസ് റസ്റ്റിംഗ് എന്ന് പറയും. അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി വന്നു പോയാൽ പരിഹരിക്കാൻ നമ്മൾ സ്യൂഡോമോണാസ് 5 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2-3 തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ആ പ്രശ്നം പരിഹരിച്ച് കിട്ടും. ഇതിൻ്റെ തണ്ടേ കണ്ടോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു മഞ്ഞ പോലത്തെ കുത്തുകുത്ത്, മിക്കവാറും ഈ ഭാഗത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട് ചെറുതായ കുത്തുകുത്ത്. അത് കൂടുതലാകുമ്പോൾ ബ്രൗൺ സ്പോട്ടായിട്ട് മാറും. അങ്ങനെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ സ്യൂഡോമോണാസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാജേഷ് ജനാർദ്ദനൻ എന്ന പേരുള്ള ആൾ ചോദിച്ചിട്ടുണ്ട് എപ്സം സോൾട്ട് ജൈവമാണോ. എപ്സം സോൾട്ടിനെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതായതുകൊണ്ട് നേച്ചറിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് ജൈവമായിട്ടാണ് കരുതി പോരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജൈവ ഗാർഡനുകളിൽ, കിച്ചൺ ഗാർഡനുകളിൽ, അടുക്കള തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സേഫ് ആണെന്നുമാണ് ഉന്നത പഠനങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഇഞ്ചിയുടെ ഇല മഞ്ഞ നിറമായി പോകുന്നു എന്തുകൊണ്ടാണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ഈ ഇഞ്ചി വളർന്ന് പാകമായി നമുക്ക് പറിക്കാറാകുമ്പം ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് വരികയും പിന്നെ അത് ഉണങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമ്മൾ വിളവെടുക്കാറായി എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാകാം. അതല്ലെങ്കിൽ വളം കൂടിപ്പോയാലും വളം കുറഞ്ഞു പോയാലും വെള്ളം കൂടിപ്പോയാലും ഇതേ ലക്ഷണങ്ങൾ കാണിക്കും. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, ഈ പെയിൻറ്റ് പാത്രമൊക്കെ പോലത്തേതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന്. കുറച്ചൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ്, ബാക്കി ചിലതൊക്കെ ഞാൻ ഈ പഴയ പാത്രങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി വാങ്ങിച്ചെടുക്കും. എൻ്റെ ടെറസിൽ വളർത്തുന്ന പഴച്ചെടികളുടെ വീഡിയോ കണ്ടിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രാഗൺ പഴച്ചെടിയുടെ കൃഷി എങ്ങനെയാണ്, ടെറസിൽ എങ്ങനെ നട്ടു വളർത്താം, പാത്രങ്ങളിൽ എങ്ങനെ നട്ടു വളർത്താം എന്നൊക്കെ. അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നടുമ്പോൾ മുതൽ, നടീൽ വസ്തു സെലക്ട് ചെയ്യുമ്പോൾ മുതൽ വിളവെടുക്കുന്നതിനം വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇതെല്ലാം വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി വാങ്ങിച്ച് ഇതേപോലെ നട്ടു വളർത്തി തുടങ്ങണം. നട്ടു വളർത്താൻ തുടങ്ങിയവർ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.